എഡു സോഫ്റ്റ് മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാവുന്നതുപോലെ നവംബർ ഒന്നാം തീയതി മുതൽ നമ്മുടെ സ്കൂളുകളൊക്കെ തുറന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ വിദ്യാർത്ഥികൾക്ക് നാളെ ഇതുവരെ വാക്സിൻ ഒന്നും ലഭ്യമായിട്ടില്ല നമുക്ക് വാക്സിനുമായി ബന്ധപ്പെട്ട പഠനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചുകൊണ്ട് പ്രത്യേക പ്രായ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് വാക്സിൻ നൽകാനായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ അപ്ഡേഷനിലേക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോവാം അതിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എജു സോഫ്റ്റ് മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മായ അപ്ഡേറ്റുകൾക്ക് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവാം ശ്രദ്ധിക്കുക അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ന്യൂ ഇയർ ജനുവരി മൂന്നാം തീയതി മുതൽ പതിനഞ്ച് മുതൽ പതിനെട്ട് വയസ്സ് വരെ പ്രായമുള്ള കൗമാരക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് ഓക്കെ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ പ്രായക്കാർക്ക് കോവിഡ് വാക്സിൻ നൽകുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ശ്രദ്ധിക്കുക ജനുവരി മാസം മൂന്നാം തീയതി മുതൽ പതിനഞ്ച് മുതൽ പതിനെട്ട് വയസ്സ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കൊക്കെയാണ് ഇതുകൊണ്ട് വാക്സിൻ ലഭിക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ ലഭിക്കുന്നത് ശ്രദ്ധിക്കുക പതിനഞ്ച് മുതൽ പതിനെട്ട് വയസ്സ് വരെ പ്രായക്കാർക്ക് ജനുവരി മൂന്നാം തീയതി മുതൽ വാക്സിൻ നൽകുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ലഭിച്ചിരിക്കുന്ന അനുമതി അനുസരിച്ച് നമുക്കറിയാം ലോകാരോഗ്യ സംഘടനയുടെയും മറ്റ് പല കാര്യങ്ങളുടെ അനുമതി വേണം ഒരു വാക്സിൻ നമുക്ക് നൽകണമെങ്കിൽ ഇന്ത്യയിൽ നിലവിൽ ലഭിച്ചിരിക്കുന്ന അംഗീകാരം അനുസരിച്ച് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ പ്രായത്തിലുള്ള കൗമാരക്കാർക്ക് അല്ലെങ്കിൽ കൗമാര പ്രായത്തിലുള്ള കുട്ടികൾക്ക് നൽകാൻ സാധിക്കുന്നത് രണ്ട് വാക്സിനാണുള്ളത് ശ്രദ്ധിക്കുക സൈക്കോവ് ഡി എന്ന് പറയുന്ന ഒരു വാക്സിനും ഒപ്പം അതോടൊപ്പം തന്നെ കോവാക്സിനുമാണ് നൽകുന്നത് സൈക്കോവ് ഡി എന്ന് പറയുന്ന ഒരു മൂന്ന് ഡോസ് ഡോസ് ഉള്ള വാക്സിനാണ് വരുന്നത് കോവാക്സിൻ ആണെങ്കിൽ രണ്ട് ഡോസ് വാക്സിനാണ് വരുന്നത് കുട്ടികൾക്ക് ഏത് വാക്സിനാണ് നൽകുകയും അതിന്റെ കാര്യങ്ങളും ഇതുവരെ തീരുമാനമായി കൃത്യമായി വന്നിട്ടില്ല ഏതായിയായാലും നമുക്ക് അതിന്റെ പൂർണമായ അപ്ഡേഷൻസ് അടുത്ത ദിവസങ്ങൾ ലഭ്യമാകുന്നതായിരിക്കും എന്തായാലും ഇപ്പോൾ പറയാനുള്ളൊരു അപ്ഡേറ്റ് ഇതാണ് ജനുവരി മൂന്ന് മുതൽ പതിനഞ്ച് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ പ്രായക്കാർക്ക് കോവിഡ് വാക്സിൻ നൽകുവാനായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെ മറ്റൊരു ഇൻഫർമേഷനുമായി മറ്റൊരു വിദ്യാഭ്യാസ മേഖലയിലെ വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയായിരുന്നു സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക താങ്ക്